അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിചാര ദർപ്പണം എന്ന പേരിൽ അബ്ദുറഹ്മാൻ ദാരിമേസി ഫോർത്ത് എഴുതിയ പുസ്തകത്തിന്റെ 9-ാമത്തെ ഭാഗം. ഹദീസ് ലോകത്ത് പ്രസിദ്ധമായ മസാബിഹു സുന്നയുടെ കർത്താവായ ഇമാം അൽ ഹുസൈൻ അൽ ബഗ്വി ഹിജ്റ 433 ഖുറാസാനിലെ ബഗ് എന്ന പ്രദേശത്താണ് ജനിക്കുന്നത്. പിതാവ് മസ്ഊദ് ബിൻ മുഹമ്മദ് ബിൻ ഫറാ. ഇബിനുൽ ഫറാ എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന ഇമാം ബഗ്വി മൊഹയ്യസുന്ന അഥവാ സുന്നത്തിന്റെ പുനരുദ്ധാരകൻ എന്ന നാമത്തിലാണ് പ്രസിദ്ധനായത്. ഷെയ്ഖുൽ ഇസ്ലാം, റുക്നുദ്ദീൻ എന്നീ പേരുകളിലും ഇമാം ബഗ്വി റളിയല്ലാഹു അറിയപ്പെടുന്നു. നിരവധി ജ്ഞാന തേജസ്സികളെ ബഗ് ഗ്രാമം ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അബുൽ അഹ്വസുൽ ബഗ്വി, പ്രസിദ്ധ കർമ്മശാസ്ത്ര വിശാരദൻ അബു യഅബൂബുൽ ബഗ്വി, അബുൽ ഖാസിം അബ്ദുല്ലാഹിൽ ബഗ്വി തുടങ്ങിയവർ അവരിൽ പ്രധാനികളാണ്. 27-ാമത്തെ വയസ്സിലാണ് ഇമാം ബഗ്വി റളിയല്ലാഹു ജ്ഞാനപ്രകാശം തേടി യാത്ര തിരിക്കുന്നത്. ഖുറാസാനിന്റെ പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം ചുറ്റിക്കറങ്ങി നിരവധി മഹാന്മാരിൽ നിന്ന് അറിവുകൾ സമ്പാദിച്ചു. നാട്ടിൽ നിന്നും പോയ ശേഷം മരണം വരെ അങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. ജ്ഞാന സമ്പാദനവും ഗ്രന്ഥരചനയുമായി മറുവാറൂദിലാണ് അദ്ദേഹം താമസിച്ചത്. തുർക്കിസ്ഥാനിന്റെ അതിർത്തി പ്രദേശമാണ് മറുവാറൂദ്. വിദ്യ തേടുന്നതിൽ മഹാനവരുകളുടെ ത്യാഗവും സമർപ്പണവും അതിശയകരമായിരുന്നു. പ്രപഞ്ച പരിത്യാഗിയായി ജീവിച്ചിരുന്ന ഇമാമ് പരുപരുത്ത റൊട്ടിയായിരുന്നു പലപ്പോഴും കഴിച്ചിരുന്നത്. തന്നെക്കുറിച്ച് ത്യാഗവര്യനാണെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ സൈത്തണ്ണയും റൊട്ടിക്കൊപ്പം ഉപയോഗിച്ചു തുടങ്ങി. വിജ്ഞാനപാതയിൽ ഒന്നും തടസ്സം ആയിരുന്നില്ല. കുറഞ്ഞ ഭക്ഷണമാണ് ഉപയോഗിച്ചിരുന്നത്. ഭൗതികമായ ഒരു താല്പര്യവും ഇമാമിന്റെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല. നല്ല സ്വഭാവവും സംസ്കാരവും ഉന്നതമായ ഉദ്ദേശശുദ്ധിയുമെല്ലാം ഇമാമിൽ സ്വാധീനം ചെലുത്തി. സ്വഹാബത്തും താവയുകളും കൈമാറിയ ഖുർആൻ ആശയങ്ങൾ, വിവരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ നേടിയെടുക്കാനും പകർന്നുകൊടുക്കാനും പ്രത്യേക ഉൾക്കാഴ്ച ഇമാമിനുണ്ടായിരുന്നു. മദ്ഹബുകൾക്ക് ഇടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്ന ഇമാം ബഗ്വി റളിയല്ലാഹു ഷാഫിഈ മദ്ഹബായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഷാഫിഈ മദ്ഹബിൽ ഉയർന്ന അവഗാഹം ഉണ്ടായിരുന്നു. ഹദീസ് വിജ്ഞാനത്തിൽ വലിയ സ്ഥാനമുള്ള ഇമാമ് അക്കാലത്ത് ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു. ഹദീസിന്റെ ലോകത്ത് ഇമാമ് ഹാഫിള് എന്നീ സ്ഥാനങ്ങളോടെയാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. ഹദീസിന്റെ നിവേദക പരമ്പര, അവയെക്കുറിച്ചുള്ള വിശ്വാസ്യത, കൈമാറ്റ രീതികൾ, മദ്ഹബിന്റെ ഇമാമുകൾ, അവരുടെ വീക്ഷണങ്ങൾക്ക് സ്വീകരിച്ച ഗവേഷണ വഴികൾ, ഹദീസുകളുടെ ഫലാബലം തുടങ്ങി ഹദീസ് ജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും അതിനിപുണനായിരുന്നു ബഗ്വി റളിയല്ലാഹു. ഹദീസ് വിജ്ഞാന ശാഖയിലാണ് ഇമാമിന്റെ ദിശണ കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നത്. തത്വങ്ങൾ സമർപ്പിക്കുന്നതിലെ അവഗാഹവും വേറിട്ട സാഹിത്യ ശൈലിയും എതിർവാദങ്ങളെ ശക്തമായി ഖണ്ഡിക്കുന്നതിലെ കണിശതയും പൂർവികരുടെ വീക്ഷണങ്ങളോടുള്ള ആദരവുമെല്ലാം ഇമാമിനെ ഹദീസ് ലോകത്ത് വ്യതിരക്തനാക്കുന്നു. പ്രസിദ്ധ പണ്ഡിതനും അക്കാലത്ത് പ്രധാനിയും ഷാഫിഈ ഷെയ്ഖുമായിരുന്ന അല്ലാമ ഹുസൈൻ ബിൻ മുഹമ്മദ് ബിൻ അൽ മറൂസിയാണ് ഇമാം ബഗ്വി റളിയല്ലാഹുവിന്റെ ഗുരുക്കളിൽ ഒന്നാമൻ. കർമ്മശാസ്ത്രത്തിലും ഹദീസിലുമൊക്കെ മഹാനിൽ നിന്നാണ് ഇമാം അവഗാഹം നേടുന്നത്. പക്ഷേ അന്വേഷണ തൃഷ്ണ ഇമാമിനെ അവിടം കൊണ്ട് അടക്കി നിർത്തിയില്ല. ഖുറാസാൻ മുഴുവൻ സഞ്ചരിച്ചു. മദ്ഹബുകളെ വിൽപ്പത്തി നേടി. പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിൽ അല്ലാമ ഹുസൈൻ ബിൻ മുഹമ്മദിനെ കൂടാതെ മഹാരഥന്മാരായ നിരവധി പേരിൽ നിന്ന് ഇമാം അറിവ് നുകർന്നിട്ടുണ്ട്. അവരിൽ പ്രധാനികൾ അബു അംർ അബുൽ വാഹിദ് ബിൻ അഹമ്മദുൽ അബുൽ ഖാസിം അൽ ഹറവി, പ്രസിദ്ധ കർമ്മശാസ്ത്ര പണ്ഡിതനും ഷെയ്ഖുൽ ഹിജാസി എന്നറിയപ്പെടുന്ന വ്യക്തിത്വവുമായ അൽ ഹാദിൽ അബുൽ ഹസൻ അലിയുബിൻ യൂസുഫ് അൽ ജുവനി, അബൂബക്കർ യാക്കൂബ് ബിൻ അഹമ്മദ് സൈറഫി നൈസാബൂരി, അബു അലി ഹിബാലബിനു സഈദ്, അബൂബക്കർ മുഹമ്മദ് ബിൻ അബ്ദുസമദ് അഗ്രാബി അൽ മറൂസി, ഷെയ്ഖ് ഖുറാസാൻ എന്ന പേരിൽ വിശ്രുതനായ അബുൽ ഖാസിം അബ്ദുൽ കരീം ബിൻ അബ്ദുൽ മാലിക് ബിൻ ത്വൽഹ നൈസാബൂരി അൽ ഖുറൈസി, പ്രമുഖ ഹദീസ് പണ്ഡിതനായ അബു സ്വാലിഹ് അഹമ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ അലി ബിൻ അഹമ്മദ് നൈസാബൂരി, നൈസാബൂർ മുഫ്തിയും പ്രമുഖ ഷാഫിഈ പണ്ഡിതനുമായ അബു തുറാബ് അബ്ദുൽ ബാഖിബിന് യൂസുഫ് ബിൻ അലി ബിൻ സ്വാലിഹ് ബിൻ അബ്ദുൽ മാലിക് അൽ മറാഹി. ഓരോ വിജ്ഞാന ശൈലിയിലും അത്യുന്നതി നേടാനായി നിരവധി പണ്ഡിത തേജസ്സുകളിൽ നിന്ന് ഇമാം ബഗ്വി റളിയല്ലാഹു പഠനം നടത്തിയിട്ടുണ്ട്. 20-ലേറെ പേരെ വിവിധ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തി കാണാം. ഖുറാസാൻ പ്രദേശം മുഴുവൻ ജ്ഞാനപ്രസരണം നടത്തിയ ഇമാമിന്റെ ശിഷ്യ പരമ്പര വളരെ സമ്പന്നമാണ്. പ്രതിഭാശാലികളായ നിരവധി പണ്ഡിതാക്കൾ മഹാനവറുകളിൽ നിന്ന് വിദ്യ നേടിയിട്ടുണ്ട്. പ്രമുഖ ഷാഫിഈ പണ്ഡിതനും നിദാനശാസ്ത്രത്തിലെ അധികായകനുമായ ഷെയ്ഖ് അല്ലാമ
മജ്ദുദ്ദീൻ അബു മൻസൂർ മുഹമ്മദ് ബിൻ അസ്അദ് പ്രമുഖ ഹദീസ് പണ്ഡിതനും ഗ്രന്ഥകാരനുമായ അബുൽ ഫുത്വഹ് മുഹമ്മദ് ബിൻ അലി അൽ ഹമദാനി അബ്ദുൽ കരീം ഫദലുല്ലാഹി ബിൻ മുഹമ്മദ് അന്നൌഖാനി തുടങ്ങിയവർ ഇമാമിന്റെ പ്രതിഭാശാലികളായ ശിഷ്യന്മാരിൽ പ്രധാനികളാണ്. ഇമാമിന്റെ സഹോദരൻ ഹസനബിൻ മസ്ഊദ് അൽ ബഗവി തഫ്സീറുൽ കബീറിന്റെ രചയിതാവ്, ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉമർ ബിൻ ഹസന് ഹസനബിൻ അൽ ഹുസൈൻ അൽ റാസി അടക്കമുള്ള ശിഷ്യനിര ദീർഘമാണ്. വിവിധ വിഷയങ്ങളിലും പ്രമേയങ്ങളിലുമായുള്ള രചനകൾ ഇമാമിനുണ്ട്. ഫതാവൽ മറൂസി, അത്തഹദീബ്, മുൻഗാമികളുടെ വീക്ഷണ പ്രകാരമുള്ള ഖുർആൻ വ്യാഖ്യാനം, തിരുനബി വചനങ്ങൾ ചേർത്ത് ആശയ വ്യക്തത പകർന്നിട്ടുണ്ട്. ബിദ്അത്തുകാരുടെ പരമാചാര്യൻ ഇബ്നു തൈമിയ നൽകിയ ഒരു ഫത്വ ഇങ്ങനെയാണ്: ഖുർആനിനോടും സുന്നത്തിനോടും കൂടുതൽ അടുത്തു നിൽക്കുന്ന തഫ്സീർ ഏതാണ്? ഖുർത്തുബിയാണോ, ബഗവിയാണോ, അതോ മറ്റു വല്ലതുമാണോ? അദ്ദേഹത്തിന്റെ മറുപടി: ബലഹീനമായ ഹദീസുകൾ ഇല്ലാതെയുള്ള തഫ്സീർ ഗ്രന്ഥം തഫ്സീർ ബഗ്‌വിയാണ്. ഇബ്നു തൈമിയ്യ പോലും പ്രശംസിക്കുന്നു എന്നർത്ഥം. നാലാമത്തേത് മസ്വാഹിബുൻ ഹദീസ് എന്ന സമാഹാരം. നിവേദകന്മാരുടെ നീണ്ട പരമ്പരകൾ ഒഴിവാക്കി ഹദീസുകൾ മാത്രം ഉൾക്കൊള്ളിച്ച ഗ്രന്ഥമാണ്. 4484 ഹദീസുകളാണ് മസ്വാബിഹിൽ ഉള്ളത്. ഇതിൽ 2414 ഹദീസുകൾ ബുഖാരി, മുസ്ലിം എന്നിവർ ഉദ്ധരിച്ചതും ബാക്കിയുള്ളത് മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇവ ഇനം തിരിച്ചാണ് ഇമാം ബഗ്‌വി റളിയല്ലാഹു അൻഹു ക്രമീകരിച്ചിരിക്കുന്നത്. പിൽക്കാലത്ത് നിരവധി പണ്ഡിതന്മാർ വ്യാഖ്യാനവും മറ്റുമായി മസ്വാബിഹിനെ സമ്പന്നമാക്കിയിട്ടുണ്ട്. ഖതീബു തിബിരിയുടെ മിഷ്കാത്തുൽ മസ്വാബിഹ് അക്കൂട്ടത്തിൽ പ്രധാനമാണ്. അഞ്ചാമത്തേത് അൽവാറു ഫി ശമാഇലിൻ നബിയ്യീൻ മുഖ്താർ. 6 അൽ ബൈൻ ഹദീസ്. 7 അൽ ജംഅ ബൈന സ്വഹീഹൈൻ. 8 ഷറഹുൽ ജാമിഇലി തുർമിദി. 9 ഷറഹു സുന്ന. 10 ഫതാവൽ ബഗ്‌വി. 11 അൽ കിഫായ. 12 അൽ മദ്ഖൽ ഇലാ മസ്വാബിഹി സുന്ന തുടങ്ങിയ കനപ്പെട്ട രചനകൾ ഇമാം ബഗ്‌വി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ഹാഫിള് ദഹബി പറയുന്നു, വൃത്തിയിലും ശുദ്ധിയിലുമല്ലാതെ ഇമാം ബഗ്‌വി റളിയല്ലാഹു അൻഹു അധ്യാപനം നടത്താറുണ്ടായിരുന്നില്ല. വളരെ മിതമായ വേഷമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഒരു വസ്ത്രവും ചെറിയ ഒരു തലപ്പാവും മാത്രം. ഇമാം സുബിഖി റളിയല്ലാഹു അൻഹു കുറിച്ചു, തഫ്സീർ, ഹദീസ്, ഫിഖ് തുടങ്ങിയ എല്ലാ വിജ്ഞാന ലോകങ്ങളിലും പ്രഗത്ഭനായിരുന്നു ഇമാം ബഗ്‌വി റളിയല്ലാഹു അൻഹു. ബാഗ്ദാദിൽ അദ്ദേഹം വന്നിട്ടില്ല. അവിടെയായിരുന്നെങ്കിൽ ബാഗ്ദാദ് ഒന്നുകൂടി വിജ്ഞാന ഭൂമികയിൽ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. എന്റെ പിതാവ് തഖിയുദ്ദീൻ സുബിഖി റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനമാണ് ഇമാം ബഗ്‌വി റളിയല്ലാഹു അൻഹുവിൽ കണ്ടിരുന്നത്. പ്രമാണ ഉദ്ധരണികൾ മുഖേന ആശയത്തെ ഖണ്ഡിതമായി സമർപ്പിക്കുന്നതിൽ ഇമാമിന്റെ അസാമാന്യതയെ പിതാവ് പ്രത്യേകം പ്രശംസിക്കാറുണ്ടായിരുന്നു. പിതാവ് പറഞ്ഞു, ഇമാം ബഗ്‌വിയെ പോലെയുള്ളവർ വളരെ വിരളമാണ്. അദ്ദേഹം ഒരു വിഷയം സമർത്ഥിച്ചാൽ മറ്റുള്ളവരെക്കാൾ അതിനൊരു ശക്തിയും മൂർച്ചയും ഉണ്ടായിരിക്കും. കുറഞ്ഞ വാക്കുകളിലാണ് വലിയ തത്വങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുക. വലിയ ബുദ്ധിയുള്ളവർക്കേ അതിന് കഴിയൂ. ഇബ്നു ഇമാദുൽ ഹംബലി റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായ ഹദീസ് വിശാരദനും ഖുർആൻ വ്യാഖ്യാതാവും നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവും ഖുറാസാനിലിന്റെ പണ്ഡിതനുമാണ് ഇമാദുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രസിദ്ധനായ ഹദീസ് വിശാരദനും ഖുർആൻ വ്യാഖ്യാതാവും നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവും ഖുറാസാനിന്റെ പണ്ഡിതനുമാണ് ഇമാം ബഗ്‌വി റളിയല്ലാഹു അൻഹു. ഇബ്നു ഖല്ലിഖാനൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ വിജ്ഞാന ശാഖകളിലും സാഗര സമാനനാണ് ഇമാം ബഗ്‌വി റളിയല്ലാഹു അൻഹു. ഖുർആൻ വ്യാഖ്യാനത്തിന് പുറമെ പ്രവാചക വചനങ്ങളിലെ പ്രയാസമേറിയ വിഷയങ്ങളിൽ ഇമാം നിർവഹിച്ച ദൗത്യം ആശയങ്ങളിൽ വ്യക്തതയും കൃത്യതയും ഉണ്ടാവാൻ സഹായകമായിട്ടുണ്ട്. ഹദീസുകൾ ഉദ്ധരിക്കുന്നതിലും അധ്യാപനം നടത്തുന്നതിലും വലിയ ആത്മനിർവൃതി അദ്ദേഹം കണ്ടെത്തി. ഭൗതികമായ ഒരു താല്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഭാര്യയുടെ അനന്തരസ്വത്തിൽ നിന്നുള്ള വിഹിതം പോലും അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. പലപ്പോഴും ഉണക്കറൊട്ടിയായിരുന്നു ഭക്ഷണം. ഹാഫിള് ഇബ്നു കസീർ പറയുന്നു, എല്ലാ വിജ്ഞാന മേഖലകളിലെയും അധികായകനാണ് ഇമാം ബഗ്‌വി റളിയല്ലാഹു അൻഹു. തന്റെ കാലത്തെ പ്രഗത്ഭനായ പണ്ഡിതനും സൂക്ഷ്മജ്ഞാനിയും തഖ്‌വയും ഇബാദത്തും നിറഞ്ഞ വ്യക്തിയായിരുന്നു ഇമാം ബഗ്‌വി റളിയല്ലാഹു അൻഹു. ഹാഫിള് സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, തഫ്സീർ, ഹദീസ്, ഫിഖ് എന്നീ വിജ്ഞാനീയങ്ങളിലെ ഇമാമാണ് ഹാഫിള് ബഗ്‌വി. അബൂബക്കർ ബിൻ ഹിദായ റളിയല്ലാഹു അൻഹു പറയുന്നു, സൂക്ഷ്മ ജീവിതത്തിനുടമയും
പ്രപഞ്ച പരിത്യാഗിയും തഫ്സീർ ഹദീസ് ഫിഖ് എന്നിവയിലെ ഇമാമുമാണ് ബഗവി റളിയല്ലാഹു അൻഹു. വിജ്ഞാന ലോകത്തെ നിരവധി പ്രമുഖർ ഇമാം ബഗവിയെക്കുറിച്ചും മഹാനവറുകളുടെ സേവനങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. 80 വർഷക്കാലമാണ് ഇമാം ബഗവി റളിയല്ലാഹു അൻഹു ജീവിച്ചത്. ദിശനാപരമായ തന്റെ മേന്മകൾ എന്നുമെന്നും നിലനിൽക്കുന്ന അമൂല്യ സമ്പത്താക്കി മാറ്റിയ ബഗവി റളിയല്ലാഹു അൻഹു ഹിജ്റ 516 ശവ്വാൽ മാസത്തിലാണ് വഫാത്തായത്. തന്റെ ഗുരുവര്യർ ഖാളി ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് അരികിലാണ് മഹാനവറുകളുടെ അന്ത്യവിശ്രമം.